السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلة حيلتنا، أدركنا عيثنا، أمرنا يا أكرم الثقلين، يا كنز الورى، جد لي بجهدك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بحماك. فمبلغ العلم فيه أنه بشر، وأنه خير خلق الله كلهم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. بحمان حضر وغن رنجا پنڈیدن مار ورمیچ گوڑیا سہودر سہودر نرنڈا سمسار تن ادیش گندل സഭയം അല്പം വൈകിയിട്ടുണ്ട്. ഒരുപാട് സമയം ഇവിടുത്തെ ധാരാളം ആളുകൾ ഇവിടെ സംസാരിച്ചു തിരിച്ചു. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ഉസ്താദന്മാരും വേണ്ടപ്പെട്ട നമ്മുടെ ഇവിടെ സ്റ്റേജിലും എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന സ്വലാത്തിന്റെ വാർഷികത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിനോട് സഹായിച്ചവരും സഹകരിച്ചവരും മജ്ലിസിനെ ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തവർ അങ്ങനെ ധരിക്കാൻ പറഞ്ഞ സഹോദര സഹോദരിമാരും അല്ലാഹു എല്ലാവർക്കും ഖൈറ് പ്രകാരം നൽകുമാറാവട്ടെ. സ്വലാത്ത് എന്നുള്ളത് അത് വലിയ ബഹുമാനമാണ്. സ്വലാത്ത് ആഖിറത്തിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. അത് ഇവിടെ നടക്കുന്ന സ്വലാത്തും എല്ലാ പള്ളികളിലും സ്ഥാപനത്തിലും എല്ലാ സ്ഥലങ്ങളിൽ നടക്കുന്ന സകല സ്വലാത്തുകൾക്കും വലിയ മഹത്വമുണ്ട്. അത് വലിയ ബറക്കത്തുള്ളതാണ്. അത് ഏത് സ്വലാത്തായാലും സ്വലാത്ത് പല രൂപേണയുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് നാം ഒക്കെ അഞ്ചു വഖത്ത് ഫർള് നമസ്കാരത്തിൽ അത്തഹിയ്യത്തിൽ ഓതുന്ന സ്വലാത്താണ് അത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം തുടങ്ങിയിട്ട് ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. ആ ഇബ്രാഹിമിയ സ്വലാത്ത് അങ്ങനെ സ്വലാത്തുൻ നാരിയ സ്വലാത്തു താജ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്വലാത്തുകളും അതൊക്കെ വലിയ ബഹുമാനമുള്ള സ്വലാത്തുകളാണ്. ആ സ്വലാത്തുകളൊക്കെ നാം ചൊല്ലുന്നത് ഉപ്പാപ്പ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കനെ സ്വലാത്തിൽ ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്തും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് سيدنا سيد الأبرار محمد رسول الله رحمة للعالمين محمد رسول الله صلى الله عليه وسلم آتنگل فردان صلاة جلال الله نمك الفچت اللد أدو پرشد قرآن والغي عدقم مورم پرتیت اللد نامك يبوهم كل كار اللور
പള്ളിയാഴ്ച പുരുഷന്മാരും ജുമാഅത്ത് വന്നാൽ ഖതീബ് രണ്ടാമത്തെ ഖുത്ബയിൽ ഓതുന്ന ആയത്ത് ഇന്ന അല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൽ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ ആ സ്വലാത്തു അല്ലാഹും അവിടുത്തെ മലക്കുകൾ നിർവഹിച്ച നമ്മളെ നിർവഹിച്ച് ഏൽപ്പിച്ച ആ പരിശുദ്ധ സ്വലാത്ത് അത് വലിയ ബഹുമാനമാണ്. ഹബീബായ തങ്ങളെ പേരിൽ അല്ലാഹു നമ്മയോട് ചൊല്ലാൻ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം അത് ഹബീബിന്റെ പേരിൽ മാത്രമാണ്. ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ട് അവർ വീണ്ടും സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു കൽപ്പിക്കാതെ റഹ്മത്തുൽ ലില്ലാലമീൻ സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നമ്മയോട് കൽപ്പിച്ചെങ്കിൽ ആ ഹബീബിന്റെ സ്ഥാനം വലിയ സ്ഥാനമാണ്. അവിടത്തേക്ക് വലിയ സ്ഥാനം അല്ല കൊടുത്തിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സ്ഥാനം ഹബീബായ തങ്ങൾക്ക് അല്ല കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനത്തിന് മറികടക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. ആ രൂപേണ അക്മലുൽ ഖൽഖായിട്ടാണ് തങ്ങൾ അല്ലാഹു നിയോഗിച്ചത്. ആ നിലക്കാണ് ഹബീബിനെ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായി നിയമത്തായിട്ടല്ലേ തങ്ങളെ പറഞ്ഞയച്ചത്. അത് ഖുർആൻ പഠിപ്പിച്ചില്ലേ? ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായി പറഞ്ഞയച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ തങ്ങളെ പേരുള്ള സ്വലാത്ത് നമ്മുടെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. സ്വലാത്ത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്നു, രോഗങ്ങൾ സുഖപ്പെടുന്നു, എന്തെല്ലാം പ്രയാസങ്ങൾ സ്വലാത്തിലൂടെ മാറിക്കിട്ടുന്നു. ഇവിടെ പള്ളിയിലുള്ള സ്വലാത്ത് മജ്ലിസിലൂടെ പല പ്രശ്നങ്ങളും മാറിയത് നമുക്കുണ്ടാകും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലുള്ള സ്വലാത്ത് നേരത്തെ ഫാഫി ഓർമ്മപ്പെടുത്തി പോയ ബായാറിന്റെ സ്വലാത്ത് നിങ്ങൾക്ക് പരിചയമുണ്ടാകും. പതിനായിരങ്ങൾ സംഗമിക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ നിരവധി ക്യാൻസർ സുഖപ്പെട്ടത് അങ്ങനെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളത് കൊണ്ടാണ് അങ്ങനെ ജനലക്ഷങ്ങൾ അവിടെ തടിച്ചു കൂടുന്നത്. അതേ രൂപേണ സാധുവായി ഞാൻ കല്ലേരിയിൽ ദർസെങ്കിലും അവിടെയും സ്വലാത്ത് നടക്കുന്നു. പ്രത്യേകിച്ച് കൊടക് ജില്ലയിൽ കുഞ്ചിലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ബായാറു പോലെ പതിനായിരങ്ങൾ സംഗമിക്കുന്ന സ്വലാത്ത് കുഞ്ചിലത്ത് സാധുവായ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നു എങ്കിൽ വിവിധ പ്രശ്നങ്ങൾക്ക് മജ്ലിസിലൂടെ സുഖപ്പെട്ട മാരകമായ ക്യാൻസർ സുഖപ്പെട്ട ബ്രെയിൻ ട്യൂമർ മാറിയ മക്കളില്ലാതെ വിഷമിച്ച് 10, 15, 20 കൊല്ലം ദാമ്പത്യ ജീവിതം നടത്തിയിട്ട് കുട്ടികളുണ്ടാകില്ലെന്ന് വൈദ്യലോകം വിധി പറഞ്ഞിട്ട് സ്വലാത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ഇത് പറഞ്ഞു? സ്വലാത്തിന്റെ ബഹുമാനം പറഞ്ഞതാ. സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളില്ല. ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിഹാരം കിട്ടും. അത് മഹാനായിരിക്കുന്ന ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു ഞാൻ വാക്ക് നിർത്തുകയാണ്, വാക്ക് ചുരുക്കുകയാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു ഹബീബായ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ റസൂലുള്ളാഹ്, തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്, നബിയേ, ഞാൻ എന്റെ ഒരു ദിവസത്തിനെ അത് 3 ഭാഗമാക്കിയിട്ട് അതിൽ ഒരു ഭാഗം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെയോ?
കാരുണ്യത്തിന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞ മറുപടി അതിനേക്കാൾ കൂടുതൽ അങ്ങക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുമോ എങ്കിൽ അതാണ് ഖൈറ് കേട്ടോ. ആ സമയത്ത് ഉബയ്യുവിന് കാബ് തങ്ങൾ വീണ്ടും പറയുന്നു, റബിയേ എങ്കിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടല്ലോ, ആ ഒരു ദിവസത്തിനെ രണ്ട് ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെയോ. അപ്പയും തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ ഉബയ്യേ എങ്കിൽ അതാണ് ഖൈറെന്ന് പറഞ്ഞപ്പോ അവസാനം മൂന്നാമത് ഉബയ്യുവിന് കബുതങ്ങൾ പറഞ്ഞ് യാ റസൂലല്ലാഹ് എങ്കിൽ നബിയേ എന്റെ ഒരു ദിവസത്തിൽ ഫറളാക്കപ്പെട്ട അമാലുകൾ കഴിഞ്ഞാൽ ഫറളാക്കപ്പെട്ട നിസ്കാരം കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സമയവും അങ്ങയുടെ പേര് ഞാൻ സ്വലാത്ത് ചൊല്ലാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു, പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു. പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് പാപ്പ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു എങ്കിൽ പ്രിയപ്പെട്ട ഉബയ്യേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇദൈ യക് ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ എങ്കിൽ ഉബയ്യേ അങ്ങ് സ്വലാത്ത് അങ്ങനെ ചൊല്ലാൻ തീരുമാനിച്ചെങ്കിൽ ദുനിയാവിലെ പ്രശ്നങ്ങൾക്ക് ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് അങ്ങക്ക് സ്വലാത്ത് മതിയല്ലോ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കും. മാസത്തിൽ ഒരിക്കലല്ല, ആഴ്ചയിൽ ഒരിക്കലല്ല, കഴിവിന്റെ പരമാവധി എപ്പോഴും സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബിനോടുള്ള ആ മഹബ്ബത്ത് നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടാകുമല്ലോ. അങ്ങനെ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ കൽബിൽ ഉണ്ടായി തങ്ങളുമായുള്ള വലിയൊരു ബന്ധം നാം ഉണ്ടാക്കിയെടുക്കാൻ കാരണമാണ് സ്വലാത്ത്. അതുകൊണ്ട് എപ്പോഴും സ്വലാത്ത് ചൊല്ലാ, ദിക്ര് പറയാ, ഇസ്തിഗ്ഫാർ പറയാ, അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ധാരാളം ഓതുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുക, നാവ് കൊണ്ട് ഹറാമ് പറയണ്ട, നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കണ്ട, ഒരു അഴുക്കും നമീമത്തും പറയണ്ട, ഒരാളെയും കുറവാക്കണ്ട, ഒരാളെയും ചീത്ത പറയണ്ട. ഈ ചുരുങ്ങിയ ആയസ്സുകാലം റബ്ബിന്റെ പൊരുത്തത്തിൽ നാം ജീവിക്കണം. ഒരാളെയും കുറ്റപ്പെടുത്താതെ അല്ലാഹു നമുക്ക് നൽകിയ നാവ് ആ നാവ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നാം ചെലവഴിക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് നാവ് നൽകിയെങ്കിൽ ആ നാവ് കൊണ്ട് ആലിമീങ്ങളെയും ചീത്ത പറയണ്ട. ഗ്രൂപ്പ് നോക്കിയിട്ട് ഒരൊറ്റ ആലിമീങ്ങളെ ചീത്ത പറയണ്ട, കുറവാക്കണ്ട. ഒരു തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കിയിട്ട് കുറവാക്കണ്ട. ഒരു മുതാലിമീങ്ങളെ, ഒരു മുസ്ലിം മുസ്ലിമാദീങ്ങളെ നമ്മുടെ നാവ് കൊണ്ട് നാം വേദനിപ്പിക്കണ്ട. അത് നമുക്ക് വലിയ പ്രയാസമാണ്, അത് അയ്ബത്താണ്. ഒരാളെ കുറ്റപ്പെടുത്തൽ അയ്ബത്ത്, അത് വലിയ തെറ്റ്. അയ്ബത്ത് വശത്തു മിന സിദ, ഇമാം ബുഖാരി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ വലിയ ഗൗരവമുള്ള കാര്യമാണ് അയ്ബത്ത്. അതുകൊണ്ട് ചെറിയ ആയസ്സുകാലം, ഈ ചുരുങ്ങിയ ജീവിതകാലം റബ്ബിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലും ജീവിക്കാൻ നാം സമയം കാണണമെന്ന് മാത്രം ഈ അവസാന സാഹചര്യത്തിൽ നിങ്ങളെയും സ്വയം നഫ്സിനെയും ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം ദിക്റും ഫറാദും ഇസ്തിഗ്ഫാറും പറഞ്ഞ് ചുരുങ്ങിയ സമയം വരുന്ന മജ്ലിസ് പൂർത്തിയാക്കും. നിങ്ങളും നേരത്തെ മാറിയതിനു ശേഷം ഇവിടെ വന്നിരിക്കുന്നവരാണ്. ഞാനും തന്നെ എനിക്ക്
പെട്ടെന്ന് മംഗലാപുരത്തിലേക്ക് മലപ്പുറത്തേക്ക് ട്രെയിൻ ഉള്ളത് കൊണ്ട് എനിക്കും പെട്ടെന്ന് ഇവിടുന്ന് പിരിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടി അവനെ കബൂലാക്കി തരുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർക്കട്ടെ. നമുക്ക് മജ്ലിസ് ഇവിടെ വെച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നു. നേരത്തെ സഖാഫി ഓർമ്മപ്പെടുത്തിയല്ലോ ഇവിടുത്തെ ചുറ്റുപാടുകളും ഇവിടുത്തെ പുരോഗതികളും ഇവിടുത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾക്കൊക്കെ അറിയാം. ആ കാര്യം എന്നെ നേരത്തെ അദ്ദേഹം ഏൽപ്പിച്ചു. തങ്ങൾ ചോദിക്കുമെന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ. ഇൻഷാഅല്ലാഹ് നിങ്ങൾ അത് വിജയിപ്പിച്ച് വളരെ പെട്ടെന്ന് രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് ഇൻഷാഅല്ലാഹ് അതിന്റെ വേണ്ടുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇൻഷാഅല്ലാഹ് പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്ത് വിരിയണം. ആരാണ് ഇൻഷാഅല്ലാഹ് നേരത്തെ പറഞ്ഞ ആ പദ്ധതിയിലേക്ക് ഇവിടെ ഇന്റർലോക്കുമായി ബന്ധപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ദുബൈ വിദേശ നാട്ടിൽ നിന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം അല്ലാഹ്. ജോലിയിലും കുടുംബത്തിലും എല്ലാ ഏർപ്പാടുകളിലും നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇനി ആരായി ഉദ്ഘാടനമാക്കാൻ പറ്റിയ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപം ഞങ്ങൾ സംഖ്യ 5000 10000 ഒന്നും പറഞ്ഞില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ആരാണ്? ഒരാൾ ആദ്യമായിട്ട് ഉദ്ഘാടനാക്കുന്ന ആള്. അള്ളാഹു നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അദ്ദേഹത്തെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. സ്വർഗം നീ കൊടുക്കണം റഹ്മാനെ. ആരാണ്? നിങ്ങളെ കൊണ്ട് കഴിയുന്ന അദ്ദേഹത്തിന് എല്ലാ വിഷമങ്ങളും നീ തീർക്കണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ തീർക്കണം റഹ്മാനെ. പ്രയാസങ്ങളും മാറ്റി കൊടുക്കണം റഹ്മാനെ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപം നിങ്ങളെ കയ്യുന്ന രൂപത്തിൽ പറഞ്ഞു പെട്ടെന്ന് എല്ലാ വിഷമങ്ങളും നീ തീർക്കണം റഹ്മാനെ. പ്രയാസങ്ങളൊക്കെ നീ മാറ്റി തരണം റഹ്മാനെ. ജമാഅത്ത് പ്രസിഡന്റ് 100 സ്ക്വയർ ഫീറ്റ് എല്ലാ വിഷമങ്ങളും തീർക്കണേ. പെട്ടെന്ന് പറഞ്ഞു ട്രെയിനിന്റെ കാത്തു കൂല. ഞാൻ പോയി ട്രെയിൻ നേരത്തെ തന്നെ പോയിരുന്നെങ്കിലും ട്രെയിനിൽ വിട്ടുള്ളൂ. ട്രെയിനും ഫ്ലൈറ്റ് ഒന്നും ആരും കാത്തു നിൽക്കില്ലല്ലോ. അപ്പൊ എനിക്കും പെട്ടെന്ന് പോകണം. 5000 എല്ലാ വിഷമങ്ങളും തീർക്കണേ. പ്രയാസങ്ങളൊക്കെ നീ മാറ്റി തരണം. അബ്ദുൽ ഹക്കീം 5000 അല്ലാഹു ഹക്കീമിനെ നീ ഏറ്റെടുക്കണേ. അല്ലാഹ് എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ. അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല സന്തോഷമുണ്ട്. കുറഞ്ഞ ആൾക്കാരുള്ളെങ്കിലും നല്ല ആവേശത്തിൽ നല്ല ഇഖ്ലാസുള്ള ആൾക്കാർ. അല്ലാഹു നീ ബറക്കത്തുൽ റഹ്മാനെ. ഇബ്രാഹിം 1000 അല്ലാഹു നീ ഖബൂലാക്കണേ. അല്ലാഹ് വിഷമങ്ങൾ തീർക്കണേ. അല്ലാഹ് അവിടെ 2000 പറഞ്ഞു. യൂസുഫ് 2000 അല്ലാഹു നീ ഖബൂലാക്കണം റഹ്മാനെ. യൂസുഫിനെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. എത്ര ഇസ്മായിൽ അലിക്ക് 1313 എല്ലാ വിഷമങ്ങളും നീ തീർക്കണം റഹ്മാനെ. ഇതിലാരെല്ലാം ഒത്തൊരുമിച്ച് സംഗമിച്ചവരുണ്ടോ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരുണ്ടോ നീ കബൂലാക്കണം.
ഹക്കീം ഉസ്താദ് ആയിരുന്നു അല്ലാഹുവേ. ആ ഉസ്താദിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഖബൂൽ ചെയ്യണം. ഇബ്രാഹിം ആയിരുന്നു അല്ലാഹുവേ ഖബൂലാക്കണേ അല്ലാഹ്. കാസിം ആയിരുന്നു, ഷബീർ ആയിരുന്നു, കുഞ്ഞുമോൻ ആയിരുന്നു, മോള് 3000. അല്ലാഹു നീ ഏറ്റെടുക്കണം. അബ്ദുള്ള ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാല് അല്ലാഹു എല്ലാവരും കബൂലാക്കണേ അല്ലാഹ്. മറ്റൊരാൾ ചെറുപ്പക്കാരൻ 2000 അല്ലാഹു എല്ലാവരും സ്വീകരിക്കണം. സ്ത്രീകളെ ഭാഗത്തൊക്കെ കുട്ടികൾ പോയിട്ടുള്ള ഉള്ളത് പറഞ്ഞത് അയ്യോ അയ്യോ നേരത്തെ പറഞ്ഞില്ല. അവിടുത്തെ മെമ്പർ അല്ലാഹുവിനെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ഒരു മാരക രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല അല്ലാഹ്. ഇന്നൊക്കെ ക്യാൻസർ ഒക്കെ വല്ലാതെ കൂടിയ കാലം എത്ര ആളുകളാണ്. നമ്മളൊക്കെ സാധാരണ പള്ളിയിലുള്ള സമയം 100 രോഗികൾ സ്ഥിരമായിട്ട് വരും. കല്ലേരിയിലും കുഞ്ചിലും എന്റെ വീട്ടിലും ഇങ്ങനെ 100 ആളുകൾ വരുമ്പോ എത്ര ക്യാൻസർ രോഗികളാണ് സ്ഥിരമായി വരുന്നത്. ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസർ പിടിപെട്ട ഒരു കാലമാണ്. അല്ലാഹ് ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ. ഞങ്ങളെ കുടുംബങ്ങളെ, മക്കളെ, ഭാര്യ ഭർത്താക്കന്മാര്, സ്നേഹികൾ, സഹായികൾ, സഹകാരികൾ, ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ ഉൾപ്പെടെ ഒരു രോഗങ്ങളും പരീക്ഷകളും നീ നൽകല്ല അല്ലാഹ്. അത്തരം രോഗികൾക്ക് ഈ മജ്ലിസിന്റെ ഷറഫ് കൊണ്ട് ഉപ്പാപ്പ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പൂർണ്ണ സുഖം നൽകണം റഹ്മാനേ. ബോംബൈ ഫുത്ത 5000 അല്ലാഹുവിനെ ഖബൂലാക്കണം റഹ്മാനേ. എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനേ. വിഷമങ്ങൾ തീർക്കണേ അല്ലാഹ്. സാഹിൽ എന്ന മോന്റെ പേരിൽ 1000 നൽകിയിട്ടുണ്ട്. അല്ലാഹുവിനെ കബൂലാക്കണം റഹ്മാനേ. സന്തോഷം നൽകണം അല്ലാഹ്. അബ്ദുൽ ഹക്കീമിന്റെ മാതാവിന്റെ പേരിൽ, ഉമ്മയുടെ പേരിൽ നീ കബൂലാക്കണം റഹ്മാനേ. വിഷമം തീർക്കണേ അല്ലാഹ്. പെട്ടെന്ന് ഒരു പെണ്ണുങ്ങളോ 500 2000 ഉണ്ടോ? അല്ലാഹു എല്ലാവരെയും അടുത്തുകൊന്ന് ധരിക്കണം. ഒരു 10 സ്വലാത്ത് ധരിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
sallallahu alayhi wa sallam. Allahumma salli ala Muhammad. Ya Rabbi salli alayhi wa sallim. Wa salli ala jami'il anbiya'i wal mursal. Walhamdulillahi rabbil alamin. Allahu ja'ala qabula kitab rahmana. Inshallah dharikana ഒരു ഹാർഡ് ആളുകൾ ഇപ്പൊ സ്വതപ്പ് നൽകിയ ഒരു സംഭാവന നൽകിയ ഒരു നേരത്തെ എല്ലാ പല വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ മജ്ലിസ് പ്രത്യേകം ഏറ്റെടുത്തവര് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട്. അല്ലാഹു എല്ലാം അവരെയും കബൂലാക്കട്ടെ. ചെറിയ നിലയ്ക്ക് ഒന്ന് തോരുക്കും ഇൻഷാല്ലാ, ചെറിയ നിലയ്ക്ക് ഒന്ന് തോരുന്നിട്ട് ഇൻഷാല്ലാ ദുആ കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ഞാനവിടെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ നല്ല നെയ്യത്തെ കൽബിൽ ഇപ്പോഴും കരുതിക്കോളി. നല്ലൊരു സ്വതപ്പ് ദുആന്റെ ശേഷം നിങ്ങൾ ഇവിടെ നൽകണമെന്ന് ഉറപ്പെടുത്തുന്നു. ഒരുപാട് ഉസ്താദന്മാരൊക്കെ സദസ്സരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും കബൂലിയത്ത് നൽകട്ടെ. ഗൾഫിൽ നിന്ന് മറ്റൊരു സഹോദരൻ പല ആളുകള് വാഗ്ദാനം നൽകിയവരുണ്ട്. പ്രസവവേദന പ്രസവത്തിന്റെ കാര്യവുമായി അള്ളാഹു എല്ലാം കബൂലാക്കി തരട്ടെ. Alhamdulillah Rabbil Alameen Alladhi yaradhi alayna wa hadana ila dhinil islam Alhamdai yawafi na'umuhu yikafihu mazidah Ya Rabbana laka alhamdu kama yambayil jalali wajhika wa azim sultanika Subhanika la nuhsi thani'an alayka anta kama athnayta ala nafsika falaka alhamdu hatta dalallah Allahumma salli ala sayyidina muhammadin wa ala ali sayyidina wa maulana muhammadan كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد الصلاه والسلام عليك يا سيدنا يا رسول الله يا سيدنا يا حبيب الله يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا ادركنا اعذنا انظرنا يا رسول الله صلى الله الله عليه وسلم يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا قهار يا الله يا منتقم يا الله يا مالك الملك يا الله يا ذا الجلال والاكرام يا الله ارحم الراحم يا മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ആലമീൻ ഉപാപ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ആത്മീയ സ്വലാത്ത് വാർഷിക മജ്ലിസ് എല്ലാ അർത്ഥത്തിലും ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം റഹ്മാനെ. ഈ മജ്ലിസിനെ ഏറ്റെടുക്കണേ അല്ലാഹ്, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കണം റഹ്മാനെ. ഈ സദസ്സിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ സലാമുകൾ ഹബീബ് തങ്ങളെ മധുഹികൾ മഹത്വങ്ങൾ എല്ലാം നീ കബൂലാക്കി തരണം അല്ലാഹ്. റബ്ബേ, ഈ സദസ്സിലെല്ലാം ഖൈറായ നിയ്യത്തുകളോടെ ആരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ദുആ പറഞ്ഞ് മജ്ലിസിനോട് സഹായിച്ചവര് സഹകരിച്ചവര് സാമ്പത്തികമായി നേരത്തെ സാമ്പത്തികമായി ചോദിച്ചപ്പോ പല രൂപയാണ് 5000 അതിന്റെ താഴെയും മുകളൊക്കെ നൽകിയ പ്രിയപ്പെട്ട നാട്ടുകാര് സഹോദര സഹോദരിമാര് ഗൾഫിൽ നിന്ന് പ്രത്യേകം ദുആ ശ്രദ്ധിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവർക്കുമുള്ള സകല ഹൈറായ വഴികളും നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാ. ആവശ്യങ്ങളൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാ. കാര്യങ്ങളൊക്കെ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണം റഹ്മാനെ. ഞങ്ങളെ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാ. റബ്ബേ, എത്രയോ മാരകമായ ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട രോഗികൾ നീ സദസ്സിലും പറയപ്പെട്ട വീണ്ടും നിരന്തരം ഫോണിലും അല്ലാതെ വന്നുകൊണ്ടും പറയുന്ന വേദന സഹിക്കാൻ കഴിയാത്ത ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ കൊണ്ട് പറയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട് ഈ പരിശുദ്ധ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് എല്ലാ രോഗികൾക്കും നീ സുഖം നൽകണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങൾ മക്കള് ഭാര്യ ഭർത്താക്കന്മാരും മാതാപിതാക്കൾ ഉസ്താദൻ ശിഷ്യന്മാര് ശരി
ശിഷ്യന്മാര് കൂട്ടു കുടുംബക്കാര് സ്നേഹികൾ സഹായികൾ സഹകാരികൾ ഇന്ന് പ്രത്യേകം ഒരുമിച്ച് കൂടി ധരിക്കാൻ പറഞ്ഞ് സ്വർഗ്ഗ സംഭാവന നൽകിയ പ്രിയപ്പെട്ട ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ ഉൾപ്പെടെ ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകി നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലാ, എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം. വിവിധ തരത്തിലുള്ള പല രൂപേണയുള്ള രോഗങ്ങളുള്ള ആളുകൾ, ശ്വാസം മുട്ടുള്ള ആളുകൾ, അലർജി കൊണ്ട് പ്രയാസപ്പെടുന്നവര്, ആസ്മ കൊണ്ട് വിഷമിക്കുന്നവര്, അർശിച്ച് പൈൽസിന്റെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടവര്, തൈരോയിഡ് കൊണ്ട് വിഷമിക്കുന്നവര്, ശക്തമായ വയറുവേദന, നെഞ്ഞുവേദന, തലവേദന, മേഗ്രേൻ, ചെന്നിക്കുത്ത് ഉൾപ്പെടെ വിഷമിക്കുന്ന, പല്ലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന, ഡിസ്കിന് തകരാറ് സംഭവിച്ച് ഊരവേദന കൊണ്ട് വിഷമിക്കുന്ന, അങ്ങനെ തുടങ്ങിയിട്ട് മൂത്രത്തിലും പിത്തകോശത്തിലും കെട്ടിയിലൊക്കെ കല്ലുണ്ടായിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഓപ്പറേഷൻ പറഞ്ഞവരുൾപ്പെടെ ഷുഗർ കൊളസ്ട്രോൾ ഉൾപ്പെടെ വിഷമിക്കുന്ന നിരവധി രോഗികൾക്ക് എല്ലാവർക്കും കണ്ണിന് കാഴ്ച കുറവുള്ളവരുണ്ട്, സംസാരശേഷി കുറവുള്ളവര്, സംസാരത്തിൽ കൊഞ്ഞയും വിക്കും കെട്ടലും ഉള്ളവര്, എല്ലാം നീ സുഖപ്പെടുത്തണം ബ്രഹ്മാനെ. സഹോദരിമാരുടെ ബ്ലീഡിംഗിന്റെ തകരാറ് പറഞ്ഞ സഹോദരിമാര്, ഗർഭപാത്രം താഴ്ന്നവര്, പ്രസവ സംബന്ധമായി പറഞ്ഞവര്, അങ്ങനെ കുട്ടികളില്ലാതെ വിഷമം പറഞ്ഞവര്, എല്ലാവർക്കും നീ പരിഹാരം നൽകണം ബ്രഹ്മേ. കല്യാണം കഴിക്കാൻ പ്രയാസപ്പെട്ട് വിഷമിക്കുന്നവര്, പ്രായം കഴിഞ്ഞിട്ടും സഹോദര സഹോദരിമാര് കല്യാണം ശരിപ്പെടാതെ വിഷമം പറഞ്ഞ് സദസ്സിൽ ധരിക്കുമ്പോ അമ്മയും പറയുന്നവര്, സദസ്സിൽ പ്രത്യേകം ധരിക്കാൻ പറഞ്ഞ സഹോദര സഹോദരിമാർക്ക് ഈ മജ്ലിസിലൂടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാക്കപ്പെട്ട ഈ പരിശുദ്ധ മജ്ലിസ് കൊണ്ട് അവർക്ക് ഖൈറായ ഇടകള നൽകണം റഹ്മാനെ. അത് കാരണം ഞങ്ങൾ ഒരാളെയും പ്രയാസപ്പെടുത്തല്ല, വഷളാക്കല്ല അല്ലാ. അർഹമുർ റഹീമാ റബ്ബേ, ഞങ്ങളുടെ കുട്ടികളെ ഖൈറാക്കണേ അല്ലാ, നന്നാക്കി തരണം റഹ്മാനെ. അവരുടെ സ്വഭാവത്തിലും പഠനത്തിലും നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ അടുത്ത സമയത്ത് മാർച്ച് ഏപ്രിൽ ഒക്കെ പരീക്ഷകളിൽ സ്കൂളുകളിൽ പരീക്ഷ നടക്കാൻ, SSLC അതിന്റെ താഴെയും മുകളിലൊക്കെ എക്സാം പരീക്ഷകൾ നടക്കാനുള്ള സമയങ്ങളാണ്. പഠനത്തിൽ വലിയ വറക്കത്ത് കൊടുത്ത് പരീക്ഷകൾ പൂർണ്ണ ഉന്നത വിജയം നൽകണം റഹ്മാനെ. മക്കളാരെയും നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ, വഷളാക്കല്ല അല്ലാ, ഖൈറാക്കണേ അല്ലാ. ഞങ്ങള് ഞങ്ങളെ മക്കളൊക്കെ നല്ല അതപുള്ള മക്കളാക്കണം റഹ്മാനെ. ഒരു പുത്തനാശയത്തിലും പെടുത്താതെ സലഫിയിലും മുജാഹിദ് തബ്ലീഗ് ഉൾപ്പെടെ ഒരു പുത്തനാശയത്തിൽ പെടുത്താതെ നല്ല ഒറിജിനൽ സുന്നി മക്കളാക്കണം അല്ലാ. അർഹമുർ റഹീമാ റബ്ബേ, ഞങ്ങളെ കൽബുകൾ തുഹാറത്തിലാക്കണേ അല്ലാ. ഖിബ്റ് ഹസദ് റിയാ ഇബ്നു ഫാജ് ഷഹവത്ത് പോലത്തെ ഒരു ദുഷിച്ച സ്വഭാവ ചിന്തയും ഞങ്ങളെ കൽബിൽ നൽകല്ല റഹ്മാനെ. അർഹമുർ റഹീമാ റബ്ബേ, ഞങ്ങൾ നൽകിയ കൊടുത്ത സ്വഭാവനയുടെ ബർക്കത്ത് കൊണ്ട് വല്ല സ്വഹറോ ശൈത്താനോ കന്മേറോ ഞങ്ങളിലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടതിലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലോ ഉണ്ടെങ്കിൽ എല്ലാം നീ ബാത്തിലാക്കണം അല്ലാ. സിഹ്ര കാരണം ഞങ്ങളെ ദറസ് മുടക്കല്ല അല്ലാ, സ്ഥാപനങ്ങളിൽ പള്ളികളിൽ മദ്രസകളിൽ പ്രയാസപ്പെടുത്തല്ല അല്ലാ. സിഹ്ര കാരണം ഞങ്ങളെ രോഗികളാക്കല്ല അല്ലാ, കുട്ടികളെ കല്യാണത്തിന്റെ മുടക്കം വരുത്തല്ല അല്ലാ, ജോലിയിൽ നാട്ടിലും ഗൾഫിലും ബിസിനസ്സിൽ പ്രയാസപ്പെടുത്തല്ല അല്ലാ. ആ രൂപയുടെ വീട്ടിൽ പറമ്പിൽ കൃഷിയിൽ വാഹനത്തിൽ മജ്ലിസിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ സിഹറോ ശൈത്താനോ കണ്ണേറോ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധ മജ്ലിസിലൂടെ ഈ പരിശുദ്ധ മജ്ലിസിൽ വെച്ച് എല്ലാ സിഹറുകളും നീ ബാത്തിലാക്കണം റഹ്മാനെ. എല്ലാ ശൈത്താന്മാരും നശിപ്പിക്കണേ അല്ലാ, കണ്ണേറുകൾ നശിപ്പിക്കണം റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാര് മാതാപിതാക്കൾ കുടുംബങ്ങൾ നാടുകൾക്കിടയിൽ പ്രയാസപ്പെടുന്നവരെ ഞങ്ങൾക്കാർക്കും ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, ഞങ്ങൾ ആരെയും അപകടത്തിലും അപകട മരണങ്ങളിൽ പെടുത്തല്ല അല്ലാ, ആക്സിഡന്റിൽ പെടുത്തല്ല അല്ലാ. പെടുന്നതിനുള്ള പെട്ടെന്നുള്ള മരണങ്ങള്, പെട്ടെന്നുള്ള രോഗങ്ങള്, പെട്ടെന്നുള്ള പ്രയാസങ്ങൾ ഞങ്ങളൊക്കെ സലാമത്താക്കി തരണം റഹ്മാനെ. എപ്പോഴാണ് ഞങ്ങളെ മൗത്ത് മരണം ഞങ്ങൾക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല? എപ്പോൾ മരിക്കുകയാണെങ്കിലും അവസാനം ലാ ഇലാഹ
ഇല്ല എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് അവസാനം ആഖിബത്ത് നന്നായി ഉസ്നുൽ ഖാതിമയിൽ സുഉൽ ഖാതിമയിൽ ഒന്നും പെടുത്താതെ ശൈത്താന ശറുൽ പെടുത്താതെ അവസാന ശ്വാസമടങ്ങുമ്പോൾ റഹ്മത്തുൽ ലില്ലാലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട വജ്ഹ് മുഖം കണ്ടിട്ട് തബസ്സുമിൽ പുഞ്ചിരിയിൽ വിട പറയാൻ ഈ പരിശുദ്ധ സ്വല്ലാത്ത് വാർഷിക മജ്‌ലിസ് കാരണം ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. റബ്ബേ പല പ്രാവശ്യം യഖ്ദത്തിലും മനാമിലും തങ്ങളെ കാണിക്കണേ അല്ലാഹ്. മദീനയിൽ പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, ഹജ്ജ് ഉംറക്കും ഉദ്ദേശിച്ചവരുണ്ട്, വിദേശ നാടുകളിൽ പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്. എല്ലാം ഖൈറായ രൂപേണ നീ ഉദ്ദേശങ്ങൾ പൂർത്തിയായി യാത്രകളെ സന്തോഷത്തിലാക്കി. നീ ഞങ്ങളെയും അവരെയൊക്കെ ഏറ്റെടുത്ത് ഖൈറും ബറക്കത്തും ഇസ്സത്തും ഞങ്ങൾക്കും സകല മുഅ്മിൻ മുഅ്മിനാത്തിങ്ങൾക്കും നീ നൽകണം റഹ്മാനേ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, ഏറ്റെടുത്തവർ, ഈ പരിപാടിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വിവിധ ആളുകൾ, ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദന്മാര്, മുഅല്ലിമീങ്ങൾ, മറ്റുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടുകാര്, ചെറുപ്പക്കാര്, സഹായിച്ച ഉമ്മ ഭംഗന്മാരുൾപ്പെടെ വിവിധ ആളുകൾ എല്ലാവർക്കും നീ ഖൈറ് നൽകണം റഹ്മാനേ. റബ്ബനാ അലൈക തവക്കൽന വഇലൈക അനബന വഇലൈക المصير ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ അമൽ മൗല വനിഅമൽ നസീർ اللهم توفنا مسلمين والحقنا بصالحين امين برحمتك يا ارحم الراحمين. محمد حاجي പരിപാടിക്ക് വേണ്ടിയിട്ട് ആയിരം നൽകിയിട്ടുണ്ട്. അള്ളാഹു ഭാര്യന്റെ രോഗങ്ങളൊക്കെ ഒന്ന് സുഖപ്പെടുത്തും.